ലോക്ക്ഡൗണിൻ്റെ ഇളവുകൾ വന്ന് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഓപ്പൺ ആയപ്പോൾ പിന്നെ ഒരു ദിവസം കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്ലാനൊന്നുമില്ല, എന്നാലും വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന എവിടേക്കെങ്കിലും പോകാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേര്യമംഗലം പാലത്തിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്നറിയോ? കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് നേര്യമംഗലമാണ്. അവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇത് നേര്യമംഗലം പാലം 1935 തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇത് NH 49 ഭാഗമാണ്. പെരിയാറിന് കുറുകെയാണ് കേട്ടോ ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ മൂന്നാർ, അടിമാലി, മറയൂർ ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് ഈ പാലം കടന്ന് വേണം പോകാനായിട്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഡാമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇത് കേരളത്തിലെ തന്നെ ഏകദേശം ആദ്യം വരുന്ന ഒരു ആർച്ച് ഡാമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അവിടെയുള്ളൊരു ശിലാഫലകമാണ്. ഇതിപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള, അതായത് ആ പാലത്തിൻ്റെ കൂടെ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഹൈ റേഞ്ച് റോഡുകളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഏകദേശം ഇവിടെ നിന്ന് വരുന്നത്. ഇത് അവിടെ ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെയൊക്കെ പേരിലുള്ള ഒരു ശില ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ വരുന്നത്, ഹൈ റേഞ്ച് റോഡുകളാണ് വരുന്നത്, മലയോര പാത എന്നൊക്കെ പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇത് പാറകളുടെ നടുക്കൂടെയുള്ള ഒരു റോഡാണ്. അതായത് ഒറ്റപ്പാറയായിരുന്നു എന്ന് തോന്നുന്നു. ആ പാറയെ വെട്ടി പൊളിച്ചതിന് ശേഷം രണ്ടാക്കി അതിന് നടുക്കൂടെ റോഡ് വന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത് ഇത് ചീയാപ്പാറ വെള്ളച്ചാട്ടം. നേര്യമംഗലത്തിനും അടിമാലിയിലും ഇടയ്ക്കാണ് ഈ വെള്ളച്ചാട്ടം, ഈ ഒരു സുന്ദരി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7 തട്ടുകളായിട്ടാണ് ഇതിൻ്റെ വെള്ളം പതിക്കുന്നത്. ഇതിനടുത്ത് തന്നെയായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ളൊരു രഘുഭക്ഷണമൊക്കെ തട്ടാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്. ഇതിനോട് ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ വേറെ 1-2 വെള്ളച്ചാട്ടങ്ങളോടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞ ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ്. പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. അങ്ങനെ നമ്മൾ മലകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ മലകളൊക്കെ ഒത്തിരി ഉള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് മൂന്നാർ എന്ന് പറയുന്ന ടൗണ്. പശ്ചിമഘട്ടത്തിലെ മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, ഹൈ റേഞ്ച് റോഡുകളാണ് എല്ലാം. അതിപ്പോൾ നമുക്ക് മൂന്നാറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ മലകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കടൽ, മലയൊക്കെ എന്തോരം കണ്ടാലും മതിയാവാത്ത പോലത്തെ ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനുകൾ എപ്പോഴും ഞാൻ പോകാനായിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മൂന്നാറിനും ഇടുക്കിയിലേക്കും തിരിയുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ആ KSRTC ബസ് കിടക്കുന്ന സൈഡിലേക്ക് പോയത് ഇടുക്കി ഭാഗത്തേക്കാണ്. ഇത് അവിടെ നിന്ന് വരുന്ന ഒരു വ്യൂ ആണ്. മൂന്നാറിലൊക്കെ നമുക്കറിയാം ടീ പ്ലാന്റേഷൻസൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ.
ഇനി നമ്മളൊരു അടിപൊളി വ്യൂവിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. കണ്ടോ മലനിരകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. തൊട്ട് താഴെ തേയിലത്തോട്ടങ്ങൾ. നമ്മളതെല്ലാം കടന്ന് ഇപ്പോൾ മൂന്നാർ ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്തോ മാച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലം ഒരു ഗ്രൗണ്ടാണ്. അവിടെ എന്തൊക്കെയോ മാച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ കടന്ന് നമ്മൾ മൂന്നാർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ വന്നു, ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു പ്ലാൻ വന്നു, എന്താണെങ്കിലും ഇരവികുളം നാഷണൽ പാർക്ക് ഇവിടെ പോകുന്ന വഴിക്കുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയി കാണാം. ഇതിനു മുമ്പ് പോയിട്ടും ഇല്ല, അവിടെ കണ്ടിട്ടും ഇല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടുന്ന് നമ്മൾ ബസ് എടുക്കുകയാണ്. ബസ്സിൽ ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ഇവരുടെ തന്നെ നാഷണൽ പാർക്കിൻ്റെ തന്നെ ബസ്സാണ്. അതിൽ കയറിയിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, അതായത് ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. ഇതിങ്ങനെ പോകുന്ന സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ. അത് കുറേ തേയിലത്തോട്ടവും അപ്പുറത്ത് നല്ല ചെങ്കുത്തായ പാറക്കെട്ടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നല്ല രസമായിട്ട് നല്ലൊരു കടൽ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നതൊക്കെ. ഇനി ഇങ്ങനെ തേയിലക്കാടുകളൊക്കെ നിറഞ്ഞ ഭാഗത്തുനിന്ന് നമ്മൾ മറ്റൊരു വ്യത്യസ്തമായൊരു വ്യൂവിലേക്ക് പോവുകയാണ്. ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു നേരെ താഴേക്ക്. കുത്തായിട്ടുള്ള ഇറക്കം പോലെയുള്ള സ്ഥലങ്ങളാണ്. കുറച്ച് റിസ്കി ആയിട്ട് തോന്നും, എങ്കിലും നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ബസ്സിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എൻട്രൻസിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് നടന്ന് വേണം പോകാനായിട്ട്. ഇത്രയും നേരം ബസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംശയിച്ചിരുന്നു നമുക്കൊന്നിനെ കാണാനൊന്നും പറ്റിയില്ലല്ലോ ഇത്രയും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്കിനി അങ്ങോട്ട് നടന്ന് പോകുന്ന വഴിക്കാണ് ഇതിനെല്ലാം കാണാൻ പറ്റുന്നത്, വരയാടുകളെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തണുപ്പിനകത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇതാണ് വരയാടുകൾ. ഈ ഇരവികുളത്ത് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു വരുന്ന ഒരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മൃഗമാണ് വരയാട് എന്നുള്ളത്. ഈ വരയാട് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് കേട്ടോ. ഇങ്ങനെ പുൽമേടുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് പ്രധാനമായിട്ടും ഇത് ഇങ്ങനെ താമസിക്കുന്നത്. അത് പ്രധാനമായും അതിൻ്റെ വിഹാര കേന്ദ്രം പ്രധാനമായിട്ടും ഇതുപോലെ പുൽമേടുകൾ നിറഞ്ഞ പാറകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശമാണ്. പിന്നെ പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളോട് ഇവർക്കൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. പാറക്കെട്ടുകളിൽ കൂടെ ഒക്കെ കയറി പോകാനൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് ശരിക്കും ഇങ്ങനെ നമ്മൾ കൂടുതൽ വായിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഇരകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട്, അതായത് വേട്ടയാടുമല്ലോ മറ്റു മൃഗങ്ങളൊക്കെ വേട്ടയാടും, അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ ജീവിക്കാനാണ് ഇവ പൊതുവെ താല്പര്യപ്പെടുന്നത്. അത്യാവശ്യം തണുപ്പും മഞ്ഞും കോടയൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വരയാടികളെയൊന്നും തൊടരുത്, അതിനെയൊന്നും തീറ്റ കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇൻസ്ട്രക്ഷനുകളുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ഒരു സജ്ജമാക്കിയിട്ടുണ്ട്. നല്ല നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവരത് കൊണ്ടു നടക്കുന്നത്. ഇനിയിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മൂന്നാറിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. നമ്മുടെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനിയിപ്പോൾ എങ്ങനെയാണ് ഒരു വരയാട് ഇതിൽ കൂടെ ഈ പാറക്കെട്ടുകളിൽ കൂടെ മുകളിൽ കയറി പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആരും അതിനെ ശല്യപ്പെടുത്തുന്നില്ല എന്നുള്ളതൊരു ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സാധാരണ നമ്മൾ മലയാളികളെക്കുറിച്ചൊക്കെ ഭയങ്കര മോശം അഭിപ്രായമുണ്ട് അങ്ങനെ. പക്ഷേ ഇവിടെ ആരും അതിനെ ഇറിറ്റേറ്റ് ചെയ്യാനോ ശല്യപ്പെടുത്താനോ ഒന്നും പോയില്ല. അത് അതിൻ്റെ
അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകുന്നു. എല്ലാവരും ഭയങ്കര കമൻ ക്വയറ്റായിട്ട് ഇതിൻ്റെ ഒരു വളർച്ച, ഒരു ആവാസ വ്യവസ്ഥയൊക്കെ നോക്കിക്കണ്ട് പോവുകയാണ്. അപ്പോൾ എന്ത് സിമ്പിളായിട്ട് ഇത്രയും വലിയ ഭാരം വെച്ച് ശരീരം വെച്ചിട്ട് അത് കുത്തായിട്ടുള്ളൊരു കയറ്റത്തിൽ കൂടെ കയറിപ്പോയെന്ന് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ വലിയ ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ഈ വരയാടുകളെ. ഈ പ്രദേശത്തിലെ പണ്ടൊരു വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. പക്ഷേ 1895 ഇതൊരു സംരക്ഷിത പ്രദേശമാക്കി. അത് കഴിഞ്ഞ് 1975 ദേശീയ ഉദ്യാനമായി. അത് കഴിഞ്ഞ് 1978 ഇരുവേകുളം നാഷണൽ പാർക്ക് എന്നിട്ടുള്ള പേര് കിട്ടിയത്. ഏകദേശം 97 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് ഈ ദേശീയോദ്യാനത്തിൻ്റെ വലിപ്പം. ഇത് ഇവിടെയുള്ള ഒരു എന്താ പറയുന്നത്, ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ പാർക്കും കൂടെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. 5 മണി വരെയുള്ളൂ ഇവിടുത്തെ സമയം കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലേക്ക്.